ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണം. ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ തടഞ്ഞു നിർത്തണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. യു ഡി എഫ് സർക്കാർ ഇന്ന് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ധർമ്മം പോലും നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടൊരു സർക്കാരാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെരുമ്പാവൂരിലുണ്ടായ ജിഷ സംഭവം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നാൽ സർക്കാർ പ്രവർത്തിക്കേണ്ട വിധത്തിലല്ല ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. അതാണ് ഈ സംഭവം ഇന്ന് രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. 28-ാം തീയതി സംഭവം നടന്നിട്ട് ഈ സംഭവത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. പോലീസ് ഈ പ്രശ്നം ആരും അറിയിക്കാതെ മൂടി വെച്ചു. അതിൻ്റെ ഫലമായി ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത്ര വലിയൊരു സംഭവം നടന്നിട്ട് മാധ്യമങ്ങൾക്ക് തന്നെ പുറത്തു കൊണ്ടുവരാൻ ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. അത് ഈ സംഭവത്തെ ഒളിപ്പിച്ചു വെക്കാൻ, ആരും അറിയാൻ പാടില്ല എന്നുള്ള വിധത്തിൽ പോലീസ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ കുടൽമാല പുറത്തു ചാടി 38 പരിക്കുകളോടുകൂടി ഒരു ആൾ കൊല ചെയ്യപ്പെട്ടാൽ, ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടാൽ പോലീസ് സ്വീകരിക്കേണ്ടുന്ന സാധാരണ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ്. ഇത്തരമൊരു സംഭവം നടന്നാൽ ആ നിമിഷം തന്നെ ആഭ്യന്തര മന്ത്രിക്ക് ഇൻ്റലിജൻസ് മേധാവി റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഇൻ്റലിജൻസ് മേധാവി നൽകുന്ന റിപ്പോർട്ട് അതിൻ്റെ കോപ്പി മുഖ്യമന്ത്രിക്കും നൽകേണ്ടതാണ്, അത് ഗവർണർക്കും നൽകേണ്ടതാണ്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഇൻ്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്കും മറ്റുള്ള ബന്ധപ്പെട്ടവർക്കും ലഭിക്കും. അങ്ങനെ 28-ാം തീയതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചിരുന്നുവോ? ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ട് അദ്ദേഹം നടപടി സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? മുഖ്യമന്ത്രി എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല? അതല്ല, റിപ്പോർട്ട് കിട്ടിയിട്ടും ഈ പ്രശ്നം മൂടിവെക്കണമെന്ന് ഗവൺമെൻറ് ഭാഗം നിർദ്ദേശം കൊടുത്തതാണോ? അങ്ങനെ റിപ്പോർട്ട് നൽകിയിട്ടില്ലെങ്കിൽ ഇൻ്റലിജൻസ് മേധാവി ഗുരുതരമായ വീഴ്ചയാണ് കാണിച്ചത്. ഈ സംഭവമുണ്ടായതിന് ശേഷം സാധാരണഗതിയിൽ RDO ഇവിടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടിയിരുന്നത്, അത് ചെയ്തില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് ഫോറൻസിക് വിദഗ്ധന്മാർ ഉൾപ്പെട്ടൊരു ടീമായിരുന്നു ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഒരു PG വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയതൊരു ടീമാണെന്ന് സ്ഥാപിച്ച് ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് പിന്നീട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. അത് സാധാരണഗതിയിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അവിടെയും പാലിച്ചില്ല. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നാൽ, പ്രത്യേകിച്ച് ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടൊരു സംഭവമായതുകൊണ്ട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് വീഡിയോയിൽ പകർത്തേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അതിനുശേഷം ജിഷയുടെ ജഡം ധൃതി പിടിച്ച് പെരുമ്പാവൂരിൽ കൊണ്ടുപോയി അത് സംസ്കരിക്കുകയാണ് ചെയ്തത്, കുഴിച്ചിടുകയല്ല ചെയ്തത്, കത്തിച്ചു കളഞ്ഞു ജഡം.
സാധാരണ ശ്മശാനത്ത് 6 മണിക്ക് ശേഷം ശവസംസ്കാരം നടക്കാറില്ല. ഇത് 7.5 മണി സമയത്ത് വൈകുന്നേരം പോലീസ് നിർബന്ധിച്ചിട്ടാണ് ആ ശ്മശാനം 6 മണിക്ക് ശേഷം ഇങ്ങനെ ശവദാഹം നടത്താൻ വേണ്ടി പോലീസ് ഇടപെട്ടിട്ട് ഇത് സംസ്കരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. ഇന്ന് ജിഷയുടെ അമ്മ പറഞ്ഞിരിക്കുകയാണ് ഇത് കത്തിച്ചു കളയാൻ പാടില്ല, സംസ്കരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള വീട്ടിൻ്റെ അവിടെ എൻ്റെ മോളുടെ ജഡം അവിടെ വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്ന് അമ്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ജഡം കത്തിച്ചു കളയാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഈ ജഡം കത്തിക്കാനുണ്ടായ കാരണം എന്താണ്? എല്ലാ തെളിവും നശിപ്പിക്കപ്പെട്ടു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ആ പ്രദേശം പോലീസ് സീൽ ചെയ്യും, അവിടത്തേക്ക് പിന്നെ അങ്ങോട്ട് ആരെയും കടത്തിവിടില്ല. കൊലപാതകം നടന്ന സ്ഥലം ഞാൻ സന്ദർശിച്ചതാണ്. അവിടെ ആ പുറമ്പോക്ക് സ്ഥലത്ത് ആരെയും കടത്താത്ത വിധത്തിൽ ആ പ്രദേശം പോലീസ് കസ്റ്റഡിയിലെടുക്കേണ്ടതായിരുന്നു. അവിടെ ഒരു വേലി കെട്ടി തിരിച്ച് അങ്ങോട്ട് ആർക്കും പ്രവേശനം കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇത് നിരവധി ആളുകൾ അവിടെ പ്രവേശനം നടത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഫോറൻസിക് വിദഗ്ധന്മാർ വന്ന് പരിശോധിക്കുന്നത്. വിരലടയാള വിദഗ്ധന്മാർ വന്നതിന് ശേഷമാണ്, പോലീസ് നായ വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ എത്രയോ ആളുകൾ അതിനുശേഷം അവിടെ കടന്നു ചെന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായി തെളിവുകൾ നശിപ്പിക്കാനുള്ള ഈ കേസന്വേഷണം സങ്കീർണമാക്കി. പോലീസ് തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണം സങ്കീർണമാക്കുന്നതിന് വേണ്ടി കൂട്ടുകന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു പോലീസ് ഇങ്ങനെ ചെയ്തത്? എന്ത് അന്വേഷണ വിധേയമാക്കണം. ഈ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ജിഷയുടെ അമ്മക്കെതിരെ ഒരു ആക്സിഡൻ്റ് വണ്ടി തട്ടിയൊരു അപകടമുണ്ടായി. അതിൽ ജിഷയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ പോലീസ് അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ ജിഷയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് വിളിപ്പിച്ചു. ആ കുടുംബം നൽകിയ പരാതിയിൽ ഈ ഭീഷണിയുണ്ട് എന്ന് കണക്കാക്കി ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നെങ്കിൽ ഈ ജിഷയുടെ കൊലപാതകം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം പോലീസിന് പറ്റിയ വീഴ്ച, ആ ഉത്തരവാദിത്വം സർക്കാർ സമ്മതിക്കണം. പരസ്യമായി ജനങ്ങളോട് പറയണം, ഇത്തരമൊരു കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇത് തുറന്നു പറയുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത്രയും ഗുരുതരമായ ഒരു സംഭവമുണ്ടായിട്ട് ഇപ്പോൾ ദിവസങ്ങൾ 9 ആയി, ഇതുവരെ പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടത്തുന്ന IG പറഞ്ഞു ഒരു പ്രതി മാത്രമേ ഉള്ളൂ. ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് IGക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന്? ഒരാളാണ് സംഭവം ചെയ്തതെങ്കിൽ അയാൾക്ക് ആരെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ പോലീസ് അന്വേഷണം പൂർത്തിയായോ? എല്ലാം മുൻവിധിയോടുകൂടി ആണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണ സംവിധാനം ഫലപ്രദമല്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കണം. ഒരു വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കണം അത്തരമൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കേണ്ടത്. ഇതിനു മുമ്പ് നടന്ന സൗമ്യ വധം വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിലാണ് അത് അന്വേഷിച്ചത്. അന്ന് LDF ഗവൺമെൻറ് കാലത്ത് അവസാന കാലത്താണ് ആ സംഭവം ഉണ്ടായത്. ആ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ കൊണ്ട് 30 മണിക്കൂറിനുള്ളിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനെന്ന് കഴിഞ്ഞു സൗമ്യ വധമുണ്ടായ കാലത്ത്. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ രാധ വധിക്കപ്പെട്ടു. ആ സംഭവം അവസാനം പ്രതികളെ പിടികൂടുന്നതിൽ കാലതാമസമുണ്ടായി. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു വനിതാ IPS ഓഫീസറെ വെച്ച് കേസ് അന്വേഷിക്കണം. ADGP തന്നെ വനിതാ ഓഫീസറുള്ള ഈ കേരളത്തിൽ അങ്ങനെയുള്ള ഉയർന്ന ഓഫീസറെ വെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഗവൺമെൻറ് അവസാനം അംഗീകരിച്ചു.
ആ രാധാവധ കേസുമായി ബന്ധപ്പെട്ട കാര്യം വനിതാ ഐ പി എസ് ഓഫീസർ അന്വേഷിച്ച് അതിപ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിൽ വിധി ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഫലപ്രദമായി ഈ കേസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും ക്രൂരമായ ദേശീയ തലത്തിൽ തന്നെ ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിട്ട് ഇപ്പോഴിത് മാറും. ഈ കേസിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനവും ഉണ്ടായ പ്രശ്നങ്ങളും നമ്മുടെ സമൂഹ മനസാക്ഷി ഇന്ന് വളരെയധികം ഈ പ്രശ്നത്തിൽ നൊമ്പരപ്പെട്ട് നടക്കുന്നൊരവസ്ഥയാണുള്ളത്. കേരളത്തിലെ സ്ത്രീകളാകെ ഭയത്തോടുകൂടി ജീവിക്കേണ്ടത് അവസ്ഥയാണ് ഇത് കേരളത്തിലുള്ളത്. ഈ സംഭവത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് വർക്കലയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ആ സംഭവത്തിലെ പ്രതികളെയും ഇതുവരെ പിടിച്ചിട്ടില്ല. അവിടെയും പ്രതികളെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ അഞ്ചുതെങ്കിലും ഒരു സ്ത്രീ, 68 വയസ്സുള്ള സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇതിനുശേഷം. ഇങ്ങനെ ദിവസേന സംഭവങ്ങൾ ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സ്ത്രീ സുരക്ഷയില്ലാത്ത ഒരു സംസ്ഥാനമായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. റോട്ടിൽ ഇറങ്ങുന്ന സ്ത്രീകൾക്ക് സുരക്ഷയില്ല, വാഹനത്തിൽ പോകുന്നവർക്ക് സുരക്ഷയില്ല. ഈ ജിഷിയാണെങ്കിൽ എവിടെയും പോയിട്ടില്ല. ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ഒരു നിയമവിദ്യാർത്ഥിനിക്കാണ് ഈ അവസ്ഥയുണ്ടായത്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണരംഗത്തുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാനം പാലിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഒരു ഭരണമില്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി കേരളം മുഴുവൻ റോഡ് ഷോ നടക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അദ്ദേഹം മറ്റൊരു റോഡ് ഷോ ആയിട്ട് അദ്ദേഹം നടക്കുകയാണ്. DGP ആഭ്യന്തര സെക്രട്ടറിയും തമ്മിൽ യോജിപ്പില്ല. അവർ രണ്ടു വഴികളിൽ കൂടി കാര്യങ്ങൾ നടത്തുകയാണ്, ഹോം സെക്രട്ടറിയും DGP. ഇങ്ങനെ സംസ്ഥാന ഭരണകൂടത്തിൽ അരാജകത്വമാണ്. ഈ അരാജകത്വത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ജിഷാ സംഭവത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസം. സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഈ കേരളത്തിൽ ഈ ഭരണം തുടരണം എന്ന UDFൻ്റെ മുദ്രാവാക്യത്തിന് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ഈ ഭരണം തുടരണമെന്ന് UDFകാരുടെ വീട്ടിലെ സ്ത്രീകൾ പോലും ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനെതിരായിട്ടുള്ള ശക്തമായ വിധിയെടുത്തായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സംഭവങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയും നടന്നേക്കാം. അങ്ങനെ സംഭവം നടന്നാൽ ഗവൺമെൻറ് എങ്ങനെ ഇടപെടുന്നു എന്നതാണ് സമൂഹം നോക്കുന്നത്, ജനം നോക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പിടിപ്പുകേടാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് ഉയർന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തിപ്പെട്ടു വരുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ജനവിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് ഇന്ന് പുതിയ വിദ്യകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ RSSുമായി BDJSുമായി രഹസ്യബന്ധമുണ്ടാക്കുന്നത്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ കായംകുളം, ഇവിടെ ഹരിപ്പാട്, ഈ രണ്ട് മണ്ഡലങ്ങളിൽ BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനെ സഹായിക്കുകയാണ്. അതിന് പ്രത്യുപകാരമായി കുട്ടനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന BDJS സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കോൺഗ്രസ് അവിടെ പ്രവർത്തിക്കുകയാണ്. കുട്ടനാട് മത്സരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആ കേരള കോൺഗ്രസ്സുകാരൻ്റെ കൂടെ കോൺഗ്രസ്സുകാരനൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാവരും BDJSൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്, കോൺഗ്രസ്സുകാർ.